പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി എല്ലാ ദൈവമക്കളും ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹീതമായ രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ നൽകിത്തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ ഇവിടെയുള്ള കർത്താവിൻ്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ ആരംഭമായി അറിയിക്കുന്നു. സാറിൻ്റെ അസാന്നിധ്യത്തിൽ ഇന്ന് ഇവിടെ വചന ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം തന്ന ദൈവദാസന്മാരോട് പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ സമയം ഓർപ്പിക്കുകയാണ്. പ്രത്യേകാൽ കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ ലയണലിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രസ്ഥാനത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ ഷിബു അവറുകൾ, പാസ്റ്റർ വിൻസെൻ്റ് അവറുകൾ, പാസ്റ്റർ ഷിബു, പാസ്റ്റർ ബിജു പാസ്റ്റർ, ആമേ റോയി പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേക ജെറിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് തന്നെ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ജോൺ പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ. വളരെ ഭീതിജനകമായ വാർത്തകൾ നമ്മുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, ആശങ്കാജനകമായ ഒരുപാട് കാര്യങ്ങൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഈ സമയം ദൈവമക്കളാകുന്ന നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ദേശത്തിൻ്റെ കാവൽക്കാരാക്കി ദൈവം നമ്മെ നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവി നിൽക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാം. പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർപ്പിക്കുന്നു. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയുവേൻ. ഈ വിധത്തിലുള്ള അനർത്ഥങ്ങൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ഒരു മാനസാന്തരം എല്ലാവരുടെയും ഉള്ളിൽ കർത്താവ് കൊടുക്കുവാൻ, സുവിശേഷ കേൾവിക്കു വേണ്ടി കാതുകളെ വിട്ടുകൊടുക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി, കർത്താവ് ആ വിധത്തിൽ ജനത്തോട് ദേശത്തോട് ഇടപെടേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രിയിൽ ലഭിച്ച സമയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് എനിക്ക് നൽകിയ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:10 ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5:10. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും. സ്തോത്രം. ഇന്നു മുതൽ നീ, ആ ഒരു വാക്കിൻ്റെ അടിയിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് വരയിടണം. ആ ഒരു വാക്കിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് വചനം സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നു മുതൽ നീ. സ്തോത്രം. എത്ര പേരെന്നോട് ചേർന്നത് പറയും, ഇന്നു മുതൽ നീ. ഹല്ലേലൂയ. നാം ഒന്നുകൂടി അതിനെ ഈ രാത്രിയിലെ സന്ദേശത്തിന് വേണ്ടി നമ്മുടേതാക്കി മാറ്റുകയാണ്. ഇന്നു മുതൽ ഞാൻ. ഹല്ലേലൂയ. ഇന്നലെ വരെ നീ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇന്നലെ വരെ നീ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇന്നലെ വരെ നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതുമല്ല. കർത്താവ് പറയുന്നു, പത്രോസേ, ഷിമോനെ, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഈ രാത്രിയിൽ വചന സംസാരിപ്പാൻ ദൈവദാസന്മാരനോട് ആവശ്യപ്പെട്ട സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം വചനവുമായി ഞാൻ ഇരുന്നു. കർത്താവേ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ജനത്തോട് ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്? അങ്ങനെ പ്രാർത്ഥനയോടെ തിരുവചനത്തിലേക്ക് തിരിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഉള്ളിൽ ഇടപെട്ട ഒരു സന്ദേശം, ശക്തമായ ഒരു സന്ദേശം. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ജീവിതങ്ങളെ സ്പർശിക്കും, ഹൃദയങ്ങളെ ഇളക്കും, ചില ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകിത്തരും, ചിലരുടെ ജീവിതത്തെ ഒരു വലിയ മാറ്റത്തിലേക്ക് കർത്താവ് കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കറിയാം സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് വളരെ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര
രേഖയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുവിൻ്റെ വളർച്ച, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുവിൻ്റെ അടക്കം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതിനുശേഷമുള്ള സ്വർഗാരോഹണം, അതിനിടയിലുള്ള സംഭവങ്ങൾ എല്ലാം വളരെ കൃത്യതയോടുകൂടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന വളരെ ആധികാരികമായ ചരിത്ര രേഖയാണ് ഈ നാല് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ നാല് സുവിശേഷങ്ങൾക്കകത്ത് യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ചെയ്തിട്ടുള്ള 35 അത്ഭുതങ്ങളുടെ വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ നാല് സുവിശേഷങ്ങളിലായി 35 അത്ഭുതങ്ങൾ മാത്രമാണ് വിവരിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് മാത്രമേ യേശുക്രിസ്തു ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. യോഹന്നൻ്റെ സുവിശേഷം 20 ഇങ്ങനെ പറയുന്നു, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൂടാതെ യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു, ധാരാളം അടയാളങ്ങൾ ചെയ്തു. പക്ഷേ ലോകം അറിയണമെന്ന് എന്നും ദൈവമക്കൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വേദപുസ്തകത്തിൻ്റെ രചനയിൽ കൂട്ടിച്ചേർക്കുവാൻ ദൈവം അഭിഷിക്തന്മാരെ ഉപയോഗിച്ചു, സുവിശേഷകന്മാരുടെ കരങ്ങളെ അതിനായിട്ട് ചലിപ്പിച്ചു. അങ്ങനെ 35 അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്തിട്ടുള്ളതായി വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൽ കൂടുതൽ ഈ ലോകത്ത് ഒരു മനുഷ്യനെ എണ്ണിത്തീർക്കുവാൻ കഴിയാത്തതുപോലെ 3.5 കൊണ്ട് യേശുക്രിസ്തു ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ അനവധി നിരവധിയാണ്. നോക്കണം, യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ആഗമിച്ചതിൻ്റെ തൻ്റെ ലക്ഷ്യമെന്താണ്? യേശുവിന് ജന്മം കൊടുക്കുവാൻ, യേശുവിന് ഗർഭം ധരിച്ച് ഈ ഭൂമിയിൽ ജന്മം കൊടുക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മറിയ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായ സമയം, ആ സമയം യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ വിശുദ്ധ പ്രജ ഈ ഭൂമിയിൽ ജനിക്കുമെന്ന സന്ദേശം കൊടുക്കുമ്പോൾ ആ വിശുദ്ധ പ്രജയ്ക്ക് ഇടേണ്ട പേര് പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കുന്നുണ്ട് ദൂതനിലൂടെ. എന്താ പറയുന്നത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ ഗബ്രിയ ദൂതൻ പറയുന്നു, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. തിമത്യോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ഒന്നുകൂടെ വ്യക്തമായി പറയുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരാലും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ്, പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ്. ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിനെ സാധിപ്പിക്കേണ്ടതിന് സാധിപ്പിക്കുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. അനവധി നിരവധി പുരോഹിതന്മാർ ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന യാഗങ്ങൾക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുവാൻ കഴിയാത്ത പാപത്തിൽ നിന്നുള്ള രക്ഷയെ തികച്ചും സൗജന്യമായി മാനവ കുലത്തിന് നൽകുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അവതരിച്ച യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്ന സമയം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തത്? എണ്ണിക്കൂടാത്ത, ആമേൻ, അളവില്ലാത്ത വിധത്തിൽ, ആർക്കും വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്തിനു വേണ്ടി യേശു ക്രിസ്തു ചെയ്തു? ഇന്ന് രാത്രിയിൽ ഒരു 2-3 കാര്യങ്ങൾ അതേ തുടർന്ന് പറഞ്ഞിട്ട് വായിച്ച വാക്യത്തിലേക്ക് വരാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ ചെയ്തത്, വീര്യപ്രവർത്തികൾ ചെയ്തത്? ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് യഹൂദന്മാർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു യേശു അത്ഭുതം ചെയ്തതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം യഹൂദന്മാരുടെ ജന്മ സ്വഭാവം തന്നെ അടയാളങ്ങളെ തിരയുക എന്നുള്ളതാണ്. കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് അത് കൃത്യമായി പറയുന്നുണ്ട്, യഹൂദന്മാർ അടയാളത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ അവരെപ്പോഴും അത്ഭുതങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അടയാളങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അതിശയങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് യേശു ദൈവപുത്രനാണെന്ന്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് യഹൂദന്മാരുടെ ഉള്ളിൽ ഒരു വിശ്വാസം ജനിപ്പിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു അത്ഭുതം ചെയ്തത്. 1-2 ഉദാഹരണങ്ങൾ അതിനോട് ചേർത്ത് വയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു രാജഭൃത്യൻ തൻ്റെ മകൻ്റെ സൗഖ്യത്തിനു വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ആ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മകനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ യോഹന്നൻ്റെ സുവിശേഷം 7 യേശുക്രിസ്തു അവനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ ഈ ജനം എന്നെ വിശ്വസിക്കുകയില്ല. വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു സന്ദേശമുണ്ട്, യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിട്ടും പുരുഷാരം അവനിൽ വിശ്വസിച്ചില്ല. ഇതെല്ലാം കൂടാതെ
ലാസർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ കല്ലറയുടെ വാതിക്കൽ യേശു കർത്താവ് നടത്തുന്ന ഒരു പ്രാർത്ഥന ഈ യോഹന്നൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ദീനം പിടിച്ചു കടന്നു, 4 ദിവസം അവൻ കല്ലറയ്ക്കുള്ളിലിരുന്നു. യേശു ക്രിസ്തു അവൻ കിടക്കുന്ന കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. പിതാവേ, നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന ഈ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി യേശു കർത്താവ് ഒറ്റ വിളി, ലാസറേ നീ പുറത്തു വരിക. ആ ഒറ്റ വിളിയിൽ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് തുടങ്ങിയ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. എന്താ ഈ വാക്യങ്ങളും ഈ സംഭവങ്ങളുമൊക്കെ വെളിപ്പെടുത്തുന്നത്? യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തത്, യേശു ക്രിസ്തു അടയാളങ്ങൾ ചെയ്തത്, യേശു ക്രിസ്തു വീര്യപ്രവർത്തികൾ ചെയ്തത് യഹൂദന്മാർ തന്നിൽ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കേണ്ടതിനാണ് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൻ ഞാൻ പറയാം, ഇന്നും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത്, ഇന്നും ദൈവം നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികൾ ചെയ്യുന്നത്, ഇന്നും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായ കരുതലുകൾ നടത്തുന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കേണ്ടതിന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ യേശു ചെയ്തതിൻ്റെ 2-ാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. യോഹന്നൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അടയാളങ്ങളുടെ ആരംഭമായി ഇവൻ ഇത് ഗലീലയിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഒരു കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിട്ട് യേശു പറയുന്നു അവൻ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. എന്താ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം? യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അവൻ ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു എന്നുള്ളതല്ല. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അവൻ മറിയയുടെ മകനായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു എന്നുള്ളതല്ല. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അവൻ ദാവീദിൻ്റെ കുലത്തിൽ ജനിക്കപ്പെട്ടു എന്നുള്ളതല്ല. അതിനേക്കളപ്പുറത്ത് യേശു ക്രിസ്തുവിനൊരു മഹത്വമുണ്ട്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, സാക്ഷാൽ ദൈവമാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മഹത്വം. മറ്റുള്ളവരെ പോലെയല്ലേ അവൻ, സാധാരണ ഒരു മനുഷ്യൻ ല്ല യേശു ക്രിസ്തു. കേവലം ദാവീദിൻ്റെ ഗ്രഹത്തിൽ സന്തതി പരമ്പരകൾ ജനിച്ചു വീണപ്പോൾ ആ കൂട്ടത്തിൽ പിറന്നു വീണ ഒരു മനുഷ്യ ജന്മമല്ല യേശു ക്രിസ്തു. അതിനപ്പുറത്ത് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ ദൈവമാണ്. യേശു എന്ന മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ യേശു അത്ഭുതങ്ങൾ ചെയ്തു. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാടെ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അവൻ്റെ ദൈവത്വമാണ്, അവൻ ദൈവമാണ് എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. 3, യേശു ക്രിസ്തു ഈ ലോകത്ത് അത്ഭുതം ചെയ്തതിൻ്റെ 3-ാമത്തെ ഉദ്ദേശം, തൻ്റെ അത്ഭുതം അനുഭവിക്കുന്ന ജനം മാനസാന്തരപ്പെടണം എന്ന് യേശു ആഗ്രഹിച്ചതുകൊണ്ടാണ്. സ്തോത്രം. മത്തായി സുവിശേഷം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ വീര്യപ്രവർത്തികൾ നടന്ന മിക്ക പട്ടണങ്ങളും മാനസാന്തരപ്പെടായികയാൽ അവൻ അവയെ ശാസിച്ചു തുടങ്ങി. സ്തോത്രം. ഒരുപാട് അത്ഭുതങ്ങൾ യേശു ബേത്സയിദയിൽ ചെയ്തു, ഒരുപാട് അത്ഭുതങ്ങൾ യേശു ക്രിസ്തു കഫർണഹൂമിൽ ചെയ്തു. പക്ഷെ യേശു ധാരാളം അത്ഭുതങ്ങളും ധാരാളം അടയാളങ്ങളും വീര്യപ്രവർത്തികളും അനവധി നിരവധി പട്ടണങ്ങളിൽ ചെയ്തിട്ടും ആ പട്ടണങ്ങളിൽ ഉള്ളവരാരും മാനസാന്തരപ്പെട്ടില്ല. യേശു എന്തെങ്കിലും ഒരത്ഭുതം അന്നും ഇന്നും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ യേശു ആഗ്രഹിക്കുന്നു അത്ഭുതം അനുഭവിച്ചവർ മാനസാന്തരപ്പെടണം. അത്ഭുതത്തിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷത്തെ കൊണ്ടുവരാൻ കഴിയും, അത്ഭുതത്തിന് നിൻ്റെ ജീവിതത്തെ ഉദ്ധരിക്കാൻ കഴിയും, ഒരത്ഭുതത്തിന് നിൻ്റെ ജീവിതത്തെ പണിയുവാൻ കഴിയും, ഒരത്ഭുതത്തിന് നിൻ്റെ ജീവിതത്തിൽ നിറവിനെ കൊണ്ടുവരാൻ കഴിയും, ഒരത്ഭുതത്തിന് നിൻ്റെ ജീവിതത്തിൽ പുതുവഴികളെ തുറക്കുവാൻ കഴിയും. പക്ഷേ അതിനേക്കളപ്പുറത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, അത്ഭുത ത്തിലൂടെ ദൈവത്തെ നീ തിരിച്ചറിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിലേക്ക് അത്ഭുതം അനുഭവിക്കുന്നവൻ വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്ഭുതം അനുഭവിച്ചവൻ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവൻ അനുഭവിച്ച അത്ഭുതം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയണം.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതം ജീവിതത്തിൽ പല പ്രാവശ്യം അനുഭവിച്ചിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാനസാന്തരത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് സംസാരിക്കുന്നു, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തത് നിന്റെ ഉള്ളിൽ ഒരു മാനസാന്തരം ഉണ്ടായി കാണാൻ ദൈവം തമ്പുരാൻ കൊതിക്കുന്നത് കൊണ്ടാണ്. പ്രൈസല്ലോ. നാലാമത്തെ ദൈവത്തിൻ്റെ ലക്ഷ്യം, അത്ഭുതം ചെയ്തതിലൂടെ യേശു ക്രിസ്തു ആഗ്രഹിച്ച നാലാമത്തെ കാര്യം, തന്നെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങളും നിവർത്തീകരിക്കപ്പെടുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. യഹൂദന്മാർക്ക് ദൈവം കാലാകാലങ്ങളായി പ്രവാചകന്മാരിലൂടെ വാഗ്ദത്ത മഷികയെക്കുറിച്ചുള്ള അനവധി നിരവധി പ്രവചനങ്ങൾ നൽകിക്കൊടുത്തിരുന്നു, ധാരാളം ദൂതുകൾ നൽകിക്കൊടുത്തിരുന്നു. ആ ധാരാളം പ്രവചനങ്ങളിൽ ഒരു പ്രവചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാമധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഇങ്ങനെ അങ്ങോട്ട് പ്രവചനം തുടങ്ങിയിട്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ചതഞ്ഞയോട് അവൻ ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയത്തില്ല. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, കുരുട്ട് കണ്ണുകളെ തുറക്കുവാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് വിടുവിക്കുവാൻ, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ, അന്ധകാരത്തിലിരിക്കുന്നവരെ പുറപ്പെടുവിക്കുവാൻ യഹോവയായ കർത്താവ് അവനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. യേശുക്രിസ്തു അത്ഭുതം ചെയ്തതിൻ്റെ നാലാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് തൻ്റെ അത്ഭുത പ്രവൃത്തിയിലൂടെ അനേക ചതഞ്ഞ ഓടകൾ, ഒടിച്ച് കളയപ്പെടേണ്ട അനേക ഓടകൾ, ആമെ പ്രയോജനരഹിതമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച പലതിനെയും പ്രയോജനമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് അത്ഭുതത്തിലൂടെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ദൈവിക സന്ദേശമുണ്ട്, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളയത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ സമയങ്ങളിൽ ഈ തിരിയിൽ തീയുണ്ടായിരുന്നു, നല്ലവണ്ണം കത്തി ജ്വലിച്ചിരുന്ന വിളക്കാണ് ഇത്, അനേകർക്ക് പ്രകാശം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വിളക്കാണ്, അനേകർക്ക് വഴി കാണിച്ചു കൊടുത്ത ഒരു വിളക്കാണ്. പക്ഷേ എങ്ങനെയോ ഈ തിരി കെട്ടുപോയി. ഒരുപക്ഷെ ആരെങ്കിലും മനഃപൂർവ്വമായി ഈ വെളിച്ചം ഊതിക്കെടുത്തിയതാകാം, അല്ലെങ്കിൽ സ്വാഭാവികമായി കാറ്റ് വീശിയപ്പോൾ, തന്നേക്കാൾ ശക്തിയുള്ള തന്നേക്കാൾ ബലമുള്ള കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ ആ കാറ്റിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ വിളക്ക് താനെ അണഞ്ഞിപ്പോയതായിരിക്കാം. അതുമല്ലെങ്കിൽ ആമേ സ്തോത്രം, ഈ വിളക്കിനകത്ത് എണ്ണ തീർന്നതുകൊണ്ട് സ്വാഭാവികമായും ഈ വിളക്ക് കെട്ടുപോയതാകാം. പക്ഷെ തമ്പുരാൻ എന്നോട് പറഞ്ഞൊരു സന്ദേശമുണ്ട്, ആരെങ്കിലും മനഃപൂർവ്വമായി ഊതിക്കെടുത്തിയതാണെങ്കിലും, അല്ല പ്രതികൂലത്തിൻ്റെ കാറ്റഞ്ഞടിച്ചപ്പോൾ താനെ അണഞ്ഞു പോയതാണെങ്കിലും, അല്ല പരിശുദ്ധാത്മാവകുന്ന എണ്ണ അകത്ത് കുറഞ്ഞു പോയിട്ട് തനിയെ കെട്ടുപോയതാണെങ്കിലും, തമ്പുരാൻ പറയുന്നു അതിനെ കെടുത്തി കളയത്തില്ല, അവൻ അതിനെ വീണ്ടും കത്തിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന എത്ര പേരും രാത്രി എന്നെ കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ആഗ്രഹിക്കുന്നു പുകയുന്ന ചില തിരികളെ കത്തിക്കുവാൻ, വീണ്ടും കത്തിക്കുവാൻ. കഴിഞ്ഞ കാലങ്ങളിൽ കത്തിയതിനേക്കാൾ അധികം ബലത്തോടെ കത്തുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രകാശം കൊടുത്തതിനേക്കാൾ അധികം ശക്തിയോടെ പ്രകാശം കൊടുക്കുവാൻ, പുകയുന്ന ചില തിരികളെ കമെ കത്തിക്കുവാൻ എൻ്റെ ദൈവം തമ്പുരാന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയാ. ലോകത്തിൻ്റെ നിയമം ചതഞ്ഞയോടെയെ ഒടിച്ചു കളയുക എന്നുള്ളതാണ്, പുകയുന്ന തിരിയെ കെടുത്തിക്കളയുക എന്നുള്ളതാണ്. പക്ഷെ ദൈവം തമ്പുരാൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ആമേൻ ചതഞ്ഞതിനെ ഒടിക്കുക എന്നുള്ളതല്ല, നിവരെ നിൽക്കാൻ കഴിയാതെ ചതഞ്ഞു പോയതിനെ നിവരെ നിർത്തുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ നിയമം പുകഞ്ഞതിനെ കെടുത്തിക്കളയുക എന്നുള്ളതാണ്. നമ്മുടെ നാടൻ ശൈലിയിൽ ഒരു പ്രയോഗമുണ്ടല്ലോ, പുകയുന്ന കൊള്ളി പുറത്ത്. പക്ഷെ തമ്പുരാൻ്റെ പദ്ധതി അങ്ങനെയല്ല, നീ പുകയുന്നെങ്കിൽ നിന്നെ കെടുത്തുകയല്ല, ദൈവത്തിൻ്റെ പദ്ധതി നീ പുകയുന്നെങ്കിൽ പുറത്ത് കളയുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പദ്ധതി. പുകയുന്ന നിന്നെ വീണ്ടും കത്തിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ഒരത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയോ?
പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഇന്ന് രാത്രി പറയുന്നു, പുകയുന്ന ചില തിരികൾ ഇതിനകത്തുണ്ട്, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആമേ തിരികൾ ഇതിനകത്തുണ്ട്, ചതഞ്ഞു പോയ ചില ഓടകൾ ഇതിനകത്തുണ്ട്. ചതഞ്ഞതിനെ നിവര നിർത്താൻ, പുകയുന്നതിനെ വീണ്ടും കത്തിക്കാൻ ദൈവ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. കുടുംബങ്ങളിൽ ചെയ്യാൻ പോവുകയാണ്, സഭയിൽ ചെയ്യാൻ പോവുകയാണ്, വ്യക്തികളിൽ ചെയ്യാൻ പോവുകയാണ്. സ്വീകരിക്കുന്നവർ കരമടിച്ച് ഈ രാത്രി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ച്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പാപികളെ രക്ഷിപ്പാൻ വന്ന യേശു ക്രിസ്തു ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ചെയ്തത് യഹൂദന്മാർ തന്നെ വിശ്വസിക്കണം. തൻ്റെ മഹത്വം വെളിപ്പെടണം, തൻ്റെ അത്ഭുതം അനുഭവിക്കുന്ന ജനം മാനസാന്തരപ്പെടണം. തന്നെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങളും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരണം. അതുകൊണ്ടാണ്, അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തത്, യേശു ക്രിസ്തു അടയാളങ്ങൾ ചെയ്തത്. സ്തോത്രം. സത്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം അവസാനത്തെ 3.5 വർഷം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന ഒരു ജീവിതമോ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശൈലിയോ ആയിരുന്നില്ല യേശു ക്രിസ്തുവിൻ്റേത്. സഞ്ചരിച്ചു കൊണ്ടിരുന്നു യേശു, അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്തുകൊണ്ട് യേശു സഞ്ചരിച്ചു കൊണ്ടിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 10:10 യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം. പ്രൈസ്തലോ. അപ്പോൾ യേശു നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതങ്ങൾ ചെയ്ത്, അടയാളങ്ങൾ ചെയ്ത്, വീര്യപ്രവൃത്തികൾ ചെയ്ത് യേശു സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യോർദാന്റെ തീരത്ത് ആരംഭിച്ച യാത്ര കാൽവറി മലയുടെ മുകളിലാണ് അവസാനിച്ചത്. 3.5 വർഷം നീണ്ടു നിന്ന ഈ യാത്ര. ഈ യാത്രയിൽ യേശു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, ധാരാളം അടയാളങ്ങൾ ചെയ്തു. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പത്രോസിനു വേണ്ടി ചെയ്ത ഒരത്ഭുതത്തെയാണ് ഇന്ന് രാത്രിയിൽ നാം ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. പത്രോസിനെ തൻ്റെ കൂടെ യാത്ര ചെയ്യാൻ, തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനാക്കി മാറ്റാൻ ദൈവം അവനെ പ്രത്യേകം വിളിക്കുന്ന ഒരു സന്ദർഭം. മറ്റുള്ളവരെ വിളിച്ചതുപോലെയല്ല യേശു പത്രോസിനെ വിളിച്ചത്. മറ്റുള്ളവരെ വേർതിരിച്ചതുപോലെയല്ല യേശു പത്രോസിനെ വേർതിരിച്ചത്. പത്രോസിനെ വേർതിരിച്ചപ്പോൾ ഒരത്ഭുതം കാണിച്ചുകൊണ്ട് ദൈവം പത്രോസിനെ വേർതിരിച്ചു. ഇന്ന് രാത്രി ഒരു സന്ദേശം അതിനകത്ത് കയറി പറയാം. മറ്റുള്ളവരെ വിളിച്ചതിനേക്കാൾ വ്യത്യസ്തമായ നിലയിൽ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്തിയതിനേക്കാൾ വ്യത്യസ്തമായ നിലയിൽ നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം തമ്പുരാന് പദ്ധതിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പത്രോസിന് വേണ്ടി ദൈവം ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ പത്രോസിന് വേണ്ടി യേശു ക്രിസ്തു ഇടപെടാത്ത, യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം വെളിപ്പെടാത്ത ഒരു മേഖലയും പത്രോസിൻ്റെ ജീവിതത്തിലില്ല. ആമേൻ. പത്രോസിൻ്റെ കുടുംബത്തിനകത്ത് യേശു അത്ഭുതം ചെയ്തു. 4 അധ്യായത്തിൽ കാണാം ലൂക്കോസിൻ്റെ സുവിശേഷം. തൻ്റെ അമ്മാവിയമ്മ കഠിന ജ്വരം പിടിച്ച് വലഞ്ഞിരിക്കുന്ന സമയം യേശു പത്രോസിൻ്റെ വീട്ടിൽ ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി, അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. പത്രോസിന് വേണ്ടി യേശു ആദ്യം അത്ഭുതം ചെയ്തത് അവൻ്റെ കുടുംബത്തിൻ്റെ അകത്താണ്. 2 പത്രോസിന് വേണ്ടി യേശു അത്ഭുതം ചെയ്തത് അവൻ്റെ തൊഴിലിടത്തിലാണ്. അവൻ്റെ ഉപജീവന മാർഗം നടക്കുന്ന, അവൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ മേഖലയിലാണ് ദൈവം അത്ഭുതം ചെയ്തത്. പ്രൈസ് ദ ലോർഡ്. 2 അവൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ പത്രോസിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിനോട് കൂടെ
അവൻ യാത്ര ചെയ്യുന്ന സമയം ഒരിക്കൽ കരം പിടിക്ക് പിരിക്കുന്ന ആളുകൾ അവൻ്റെ അടുക്ക വന്നു. പക്ഷേ കരയിൽ അവൻ പടകും വലയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചവനാ. അവൻ്റെ കരത്തിൽ ഒന്നുമില്ല. ഉടനെ അവൻ യേശുവിനോട് പറഞ്ഞ്, കർത്താവേ, കരം പിരിക്കുന്ന ആളുകൾ എൻ്റെ അടുക്ക വന്നിരിക്കുന്നു, കൊടുക്കുവാൻ ഒന്നുമില്ല. ഉടനെ കർത്താവ് പറഞ്ഞ്, പത്രോസ്, നീ പാമ്പി ഭാരപ്പെടണ്ട, നീ ഒരു ചൂണ്ടലെടുത്ത് കൊണ്ടുപോയി കടലിൽ ഇടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ നിനക്ക് വേണ്ടി നീ ഞാൻ കരുതിയിട്ടുണ്ട്, അതെടുത്ത് നീ എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. പ്രൈസലോ, അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ യേശുവിനോട് കൂടെയുള്ള അവനെ നടത്തത്തിനിടയിൽ അവന് വന്ന ആവശ്യത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്തു. ഇതിനെല്ലാം ഒടുവിൽ അവൻ്റെ ശുശ്രൂഷയിൽ യേശു അത്ഭുതങ്ങൾ ചെയ്തു. ആമേൻ. അവൻ്റെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവൻ കണ്ടു തുടങ്ങി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ നിറവ് പ്രാപിച്ച പത്രോസ്, അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയ പത്രോസ്, സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ വാതിക്കൽ ചെന്നപ്പോൾ അവിടെ ഇതാ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനിരിക്കുന്നു, വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ കൈ നീട്ടിയപ്പോ പത്രോസ് പറഞ്ഞൊരു വാചകമുണ്ട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കരത്തി പിടിച്ചു അവൻ ക്ഷണത്തിൽ നരിയാണി ഉറച്ചവനായി ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും ചാടിയും കൊണ്ട് അവൻ ആലയത്തിൽ കടന്നു കർത്താവിനെ മഹത്വപ്പെടുത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പത്രോസിൻ്റെ ശുശ്രൂഷയിൽ മുഴുവൻ പത്രോസിനോട് കൂടെ കർത്താവ് ഇരുന്ന് അത്ഭുതങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചു. പ്രൈസലോ, ഒറ്റ വാക്കിൽ പറയാം, പത്രോസിന് വേണ്ടി യേശു അത്ഭുതം ചെയ്യാത്തൊരു മേഖല അവൻ്റെ ജീവിതത്തിലില്ല. അവൻ ഇടപെട്ട എല്ലാ മേഖലയിലും അവൻ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും യേശു ക്രിസ്തു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഞാനൊരു സന്ദേശം പറയാം, നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ യേശു ക്രിസ്തുവിന് കഴിയാത്തൊരു മേഖല നിൻ്റെ ജീവിതത്തിലില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഒരത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ അതിനകത്തൊരത്ഭുതം ചെയ്യാൻ എൻ്റെ യേശു ക്രിസ്തുവിന് കഴിയും. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ അമ്മേന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അത്ഭുതം നിനക്ക് ആവശ്യമാണെങ്കിൽ അത് ചെയ്യാൻ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് മതിയായവനാണ്. നിന്റെ വിശ്വാസ ജീവിത യാത്രയിൽ നിനക്ക് വേണ്ടി വരുന്ന സകല ആവശ്യങ്ങളെയും നടത്തി തരാൻ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന യേശു ക്രിസ്തു മതിയായവനാണ്. ശുശ്രൂഷയിലായിരിക്കുന്ന വിശുദ്ധന്മാരോട് ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കാമേ പ്രവചനത്തിന്റെ ആത്മാവോടെ വിളിച്ചു പറയാം, നിന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ എന്റെ ദൈവത്തം പുരാന് കഴിവുണ്ട്. അവൻ അതിന് അധികാരമുള്ള ദൈവമാണ്. ഈ രാത്രി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പത്രോസിന് വേണ്ടി അവൻ ഇടപെട്ട എല്ലാ മേഖലകളിലും യേശു ക്രിസ്തു അത്ഭുതം ചെയ്യുമ്പോൾ അവൻ്റെ തൊഴിൽ മേഖലയിൽ യേശു ചെയ്ത ഒരത്ഭുതമാണ് നാം വായിച്ച കുറുവാക്യത്തിൻ്റെ പശ്ചാത്തലം. ഒന്നുകൂടെ അത് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ച് ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ ഒന്ന് പതിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഭ്രമിച്ചു നിൽക്കുന്ന പത്രോസിനോടും കൂട്ടരോടും യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും. പത്രോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ട ഒരു ദിവസം, ഇത് ഒരു പ്രഭാതത്തിൽ നടക്കുന്ന സംഭവമാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ ഇവർ അധ്വാനിച്ചു എന്ന് പറയുന്നു, അവർ വല കഴുകിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ രാത്രി മുഴുവൻ വല എറിഞ്ഞ് മീൻപിടുത്തത്തിനു വേണ്ടി പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ട ശേഷം പ്രഭാതത്തിൽ പണി നിർത്തി തിരിച്ചു പോകാൻ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഭാതം, പത്രോസ് ഏറ്റവും നിരാശപ്പെട്ട ഒരു പ്രഭാതം, പത്രോസ് പരാജയം അനുഭവിച്ചു നിൽക്കുന്ന ഒരു പ്രഭാതം, പത്രോസിൻ്റെ എല്ലാ പ്രതീക്ഷയും അവൻ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രഭാതം. പക്ഷേ ആ പ്രഭാതത്തെ യേശു അത്ഭുതത്തിൻ്റെ പ്രഭാതമാക്കി മാറ്റി. അമേൻ. എത്ര പേർ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ജീവിതത്തിൽ സങ്കടപ്പെടുന്ന ദിവസത്തെ, നിരാശപ്പെടുന്ന ദിവസത്തെ, നീ തോൽവി അനുഭവിക്കുന്ന ദിവസത്തെ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി എൻ്റെ യേശു മാറ്റുമെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്?
ഹലലൂയ. സത്യത്തിൽ ഈ ഒരു സംഭവത്തോടെ പത്രോസിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. സ്തോത്രം. ഒരത്ഭുതം ഒരുവൻ്റെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കും, എത്രത്തോളം അവൻ്റെ ജീവിതത്തെ മാറ്റുമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഒരു തെളിവാണ് പത്രോസിൻ്റെ ജീവിതം. ഒരൊറ്റ അത്ഭുതം പത്രോസിൻ്റെ ജീവിതം മുഴുവൻ മാറ്റി. പടകും വലയും എല്ലാം വിട്ട് അവൻ യേശുവിനെ അനുഗമിക്കാനായിട്ട് തുടങ്ങി. സ്തോത്രം. പത്രോസ് തന്നെ പറയുന്നു, ഞാൻ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. ആ സമയത്ത് കർത്താവിൻ്റെ വാക്ക് അവൻ സ്വീകരിച്ച്, കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ച് വലയെറിഞ്ഞപ്പോൾ വലിയ മീൻകൂട്ടം അവർക്ക് കിട്ടി. പടക് മുങ്ങിപ്പോകും എന്ന് വിചാരിക്കത്തക്കവണ്ണം, വല കീറിപ്പോകും എന്ന് തോന്നത്തക്കവണ്ണം പെരുത്ത മീൻകൂട്ടം വലയ്ക്കകത്ത് അകപ്പെട്ടു. സ്തോത്രം. ആ മീൻപിടുത്തത്തിൽ അവർ സംഭ്രമിച്ചിരുന്നു. വളരെയധികം അവർ ഭയചകിതരായി മാറി, ആശങ്കാകുലരായി മാറി. കാര്യം എന്താ? ഇതേ തടാകത്തിൽ, ഇതേ സ്ഥലത്ത് കഴിഞ്ഞ രാത്രി പല തവണ മാറി മാറി വല എറിഞ്ഞതാ, പക്ഷേ ഒരു മീൻ പോലും കിട്ടിയില്ല. വല മാറിയില്ല, കടൽ മാറിയില്ല, എറിയും വല എറിയുന്ന ആളുകൾ മാറിയില്ല. അതേ ആൾക്കാർ അതേ പടകിൽ അതേ വല ഉപയോഗിച്ച് അതേ സ്ഥലത്ത് വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കയറി. അവരുടെ അകത്തേക്കൊരു ചിന്ത വന്നു, യാമേൻ, ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാത്ത സ്ഥാനത്ത് എങ്ങനെയാണ് ഇത്ര വലിയ മീൻകൂട്ടം കിട്ടിയത്? ഭ്രമിച്ചു നിൽക്കുന്ന പത്രോസിനെ നോക്കി കർത്താവ് പറഞ്ഞ മറുപടിയാണ്, പത്രോസേ ഭയപ്പെടണ്ട, ഷിമോനെ ഭയപ്പെടണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. പ്രൈസ് ദ ലോർഡ്. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സ്പർശിച്ച ഒരു വാക്കാണത്, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. നിങ്ങൾക്കറിയാമോ, പത്രോസ് യേശുവിനെ കാണുന്ന, യേശു പത്രോസിനെ കാണുന്ന ആദ്യത്തെ സമയമല്ല ഇത്, ആദ്യത്തെ ദിവസമല്ല ഇത്. ഇതിനു മുമ്പ് ഒരുപാട് തവണ പത്രോസ് യേശുവിനെയും യേശു പത്രോസിനെയും കണ്ടിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്കത് കാണാൻ കഴിയും. എപ്പോഴാണ് യേശു പത്രോസിനെ ആദ്യമായി കാണുന്നത്? പത്രോസ് യേശുവിനെ എന്നാണ് ആദ്യമായി കാണുന്നത് എന്ന് ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്രയോസ് യേശുവിനെ കണ്ട സമയം, യേശുവാണ് ക്രിസ്തുവെന്ന് തിരിച്ചറിഞ്ഞ സമയം, തൻ്റെ സഹോദരനായ പത്രോസിൻ്റെ അടുക്കിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. ആ വാക്ക് വിശ്വസിച്ച് പത്രോസ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന സമയം, അതാണ് പത്രോസും യേശു ക്രിസ്തുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുന്ന സമയം. പക്ഷേ അന്ന് യേശു പറഞ്ഞില്ല, പത്രോസേ ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന്. മറിച്ച് യേശു അന്ന് പത്രോസോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, നീ യോഹന്നാൻ്റെ മകനായ ശിമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും. ഇത്രമാത്രമേ പറഞ്ഞുള്ളൂ, അന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞില്ല. രണ്ടാമത്തെ പ്രാവശ്യം പത്രോസ് യേശുവിനെ കാണുന്നത് ഒരുപക്ഷെ തൻ്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തുവാൻ യേശു വീട്ടിൽ വന്ന സമയമായിരിക്കാം. പക്ഷേ അന്നും പത്രോസിനോട് യേശു പറഞ്ഞില്ല, പത്രോസേ ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകുമെന്ന്. പക്ഷേ ഇവിടെ ഈ ദിവസം, ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ പ്രഭാതത്തിൽ പത്രോസിനെ നോക്കി യേശു പറയുന്നു, പത്രോസേ ഇന്നു മുതൽ, ആമേൻ, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. പ്രൈസ്തലോ. എന്താണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്ന ഈ അർത്ഥം? ആമേ, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് യേശു ക്രിസ്തു പത്രോസിനോട് പറയുമ്പോൾ ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ ദിവസത്തിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പത്രോസിൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ആ ദിവസം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറഞ്ഞത്, പത്രോസ് ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ആ ദിവസത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ആ ദിവസത്തിൽ പത്രോസിൽ നിന്ന് യേശു എന്തൊക്കെയാണ് കണ്ടത്? പത്രോസിൽ നിന്ന് യേശു എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഇത് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഇന്ന് രാത്രി കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ പ്രത്യേകത, പത്രോസ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിച്ച, യേശുവിൽ ആശ്രയിച്ച ദിവസമായിരുന്നു അത്. എത്ര പേർ ഇന്ന് രാത്രി ഇത് സ്വീകരിക്കുന്നുണ്ട്? അമേൻ. എല്ലാം അമേൻ. പരാജയപ്പെട്ട്, സ്തോത്രം, നിരാശയുടെ ഏറ്റവും
കയ്പ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പത്രോസ് കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുന്ന പത്രോസ് ആ പത്രോസിൻ്റെ പടകിനകത്തേക്ക് കയറിയിട്ട് യേശു പറഞ്ഞു, പത്രോസേ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. പ്രൈസ് ദ ലോർഡ്. അന്നേരം ആ പത്രോസ് പറഞ്ഞത്, കർത്താവേ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആ ദിവസത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, യേശു ക്രിസ്തുവിൽ അവൻ ഏറ്റവും ആഴമായി വിശ്വസിച്ച ദിവസം, യേശുവിൻ്റെ വാക്കിനെ അവൻ ആശ്രയിച്ച ദിവസം. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഒരു സന്ദേശം പറയാം, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഒരു മാറ്റം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു വ്യതിയാനം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ രാത്രിയിൽ ഒറ്റ മാർഗമേയുള്ളൂ, അവനെ ആഴമായി വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ ആഴമായി ആശ്രയിക്കുക. ഒരു ദൂത് ഞാൻ ഉറപ്പിച്ചു പറയാം, കർത്താവിൽ വിശ്വസിച്ചവൻ്റെ ജീവിതത്തെ എൻ്റെ യേശു കർത്താവ് മാറ്റാതിരിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ നിനക്കൊരു വഴിത്തിരിവ് തരാതിരിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിന്റെ പരാജയം വിജയമായി മാറും. യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ നിരാശകൾ സന്തോഷത്തിന് വഴി മാറും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ദിവസം, ആഴമായി അവൻ വിശ്വസിച്ച ദിവസം. താൻ എല്ലാം നഷ്ടപ്പെട്ടവനാ നിൽക്കുന്നൊരു സമയം, തൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട ഒരു സമയം, ഈ തടാകത്തിനകത്ത് ഒരു മീൻ പോലും ഇല്ലെന്ന് സ്തോത്രം തൻ്റെ ബുദ്ധി തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം, ഇനിയും വലയെറിഞ്ഞിട്ട് കാര്യമില്ലെന്ന് പലരും അഭിപ്രായങ്ങൾ പറയുന്ന സമയം, മതിപത്രോസെ നിർത്തിയേക്കാം, നമുക്കിവിടം വിട്ട് മടങ്ങിപ്പോയേക്കാം എന്ന് പലരും തൻ്റെ അടുക്ക വന്ന് അഭിപ്രായം പറയുന്ന ആ സമയം, ആ സമയം കർത്താവ് പറഞ്ഞ ആ വാക്ക്, കർത്താവ് പറഞ്ഞ ആ ഒരു സന്ദേശം പത്രോസ് ആഴമായി വിശ്വസിച്ചു. പത്രോസിനറിയാം, കർത്താവ് വല ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പടക് നിറഞ്ഞിരിക്കും, എൻ്റെ വലയ്ക്കകത്ത് എന്തെങ്കിലും കിട്ടാതെ ഇരിക്കുകയില്ല. കാരണം ഇതിനു മുമ്പ് പല തവണ യേശുവിൻ്റെ വാക്കിൻ്റെ വില അവൻ കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ ശക്തി അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ വാക്കിൽ അവൻ ആഴമായി വിശ്വസിച്ചു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നമ്മെ സംബന്ധിച്ച് ഏതാണ് യേശുവിൻ്റെ വാക്ക്? നമ്മുടെ കരത്തിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്താണ് യേശുവിൻ്റെ വാക്ക്. ഇന്ന് രാത്രി പുസ്തകം നീ കരത്തിലെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നീ തുറക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ആ വാക്യത്തെ ഹൃദയംഗമായി നീ വിശ്വസിച്ചാൽ, ഇന്ന് രാത്രി നീ ഏറ്റെടുത്താൽ, ഞാൻ ഉറപ്പ് പറയാം, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആ വാക്കുകൾക്ക് ശക്തിയുണ്ട്, ആ വചനങ്ങൾക്ക് ശക്തിയുണ്ട്. ആമേൻ. അതുകൊണ്ടൊരു മാറ്റം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുക. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ വാക്കിൽ വിശ്വസിക്കുക. നമ്മുടെ ബുദ്ധി നമ്മോട് പലതും പറയും, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ നമ്മെ പിന്തിരിപ്പിക്കുവാൻ ബുദ്ധിയിൽ നിന്നുള്ള പല ഉപദേശങ്ങളും നൽകിത്തരും. പക്ഷേ ഇന്ന് രാത്രി അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ വാക്കിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു വലിയ അത്ഭുതം ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നവനാണ്. പ്രൈസ് ദ ലോർഡ്. ആ ദിവസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ആ ഭാഗത്ത് കാണാൻ വാക്യങ്ങൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ആ പടകിനകത്തിരുന്ന് യേശു പുരുഷാരത്തെ ഉപദേശിച്ചു കൊണ്ടിരുന്നു, പുരുഷാരത്തോട് കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നു. അവരോട് സംസാരിച്ചതിന് ശേഷം യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ ആഴത്തിലേക്ക് നീക്കി നീ വലയിറക്കണം. അതിന് തൊട്ട് മുമ്പ് ഈ പടകിലേക്ക് കയറിയിട്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ നീ അല്പം ഒന്ന് നീക്കണം. ആമേൻ. അല്പം നീക്കുവാൻ പറഞ്ഞപ്പോൾ പത്രോസ് അതനുസരിച്ചു. ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞപ്പോഴും പത്രോസ് അതനുസരിച്ചു. ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാൻ പറഞ്ഞപ്പോഴും പത്രോസ് അതനുസരിച്ചു. അപ്പോൾ ആ ദിവസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? യേശുവിനെ വിശ്വസിച്ചതുപോലെ യേശു ക്രിസ്തുവിനെ അവൻ അനുസരിച്ച ഒരു ദിവസം. ആമേൻ.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇന്നു മുതൽ നിന്റെ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കുകയാണ്, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകാൻ പോവുകയാണ്. ആമേൻ. കർത്താവിനെ നീ അനുസരിക്കാൻ തുടങ്ങിയാൽ കർത്താവിൻ്റെ വാക്ക് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് അതുപോലെ തന്നെ നീ ചെയ്യാൻ തയ്യാറായാൽ കർത്താവ് നിന്നോട് പറയുന്നത് മറുചോദ്യം കൂടാതെ അനുസരിക്കാൻ നീ തയ്യാറായാൽ, ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അനുസരിക്കുന്ന നിന്റെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ മാറ്റങ്ങൾ കാണുന്നത്. ദൈവത്തിൻ്റെ ശബ്ദത്തോട് മത്സരിക്കുന്നവർക്ക് മാറ്റമുണ്ടാകത്തില്ല, ദൈവത്തിൻ്റെ ശബ്ദത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് മാറ്റമുണ്ടാകത്തില്ല, ദൈവത്തിൻ്റെ വാക്കിനോട് മറുതലിക്കുന്നവർക്ക് അത്ഭുതത്തെ കാണാൻ കഴിയത്തില്ല. പക്ഷേ അവൻ്റെ വാക്കിനെ അനുസരിക്കുന്നവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും, ജീവിതത്തിൽ രൂപാന്തരങ്ങൾ സംഭവിക്കും, അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ യേശു ചെയ്യും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഈ രാത്രിയിൽ? ഹല്ലേലൂയ. പത്രോസ് യേശുവിനെ അനുസരിച്ചു. സത്യത്തിൽ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ പത്രോസ് എങ്ങനെ യേശുവിനെ അനുസരിച്ചു എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി. കാരണം അനുസരിക്കാൻ പറ്റുന്ന ഒരു മൂഡിലല്ല ഇപ്പോൾ ആര് നിൽക്കുന്നേ, പത്രോസ് നിൽക്കുന്നത്. കാരണം നിരാശ അനുഭവിച്ച് നിൽക്കുകയാണ്, പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, അല്പം നീക്കണം, ആഴത്തിൽ നിൽക്കണം. പത്രോസേ, നിരാശപ്പെട്ട് നിൽക്കുന്ന നിൻ്റെ അടുക്കൽ വന്ന് ഈ പടകൊന്ന് അല്പം നീക്കണം, ആഴത്തിലേക്ക് നീക്കണം, വല ഇറക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ നിരാശയുടെ സമയത്ത് നിനക്കെങ്ങനെ യേശുവിനെ അനുസരിക്കാൻ പറ്റി? ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കർത്താവിനെ പഠിപ്പിച്ചൊരു ചിന്തയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ലഭിക്കുമ്പോൾ ലഭിക്കുന്ന വിജയത്തിൻ്റെ സന്തോഷങ്ങളിൽ മാത്രം അവനെ അനുസരിക്കുന്നവരായിട്ടല്ല നാം മാറേണ്ടത്, പരാജയത്തിൻ്റെ കയ്പ് അനുഭവിക്കുമ്പോഴും അവനെ അനുസരിക്കുന്നവരായി നാം മാറണം. ആമേൻ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നാം യേശുവിനെ അനുസരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞൊരു സന്ദേശമുണ്ട്, കുഞ്ഞെ പത്രോസ്, ഈ കയ്പിൻ്റെ അനുഭവത്തിൽ യേശുവിനെ അനുസരിച്ചത് യേശുവിനോട് അവനാഴമായി സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടാണ്. ആമേൻ. യേശുവിനെ അവന് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ രാത്രി ഞാൻ പറയാം, നാം ദൈവത്തെ അനുസരിക്കേണ്ടത്, കർത്താവിൻ്റെ വാക്കിനെ വില കൽപ്പിക്കേണ്ടത് നമുക്ക് അവനോടുള്ള സ്നേഹത്തിൽ നിന്നുമായിരിക്കണം. നാം ദൈവത്തെ അനുസരിക്കേണ്ടത് അവനോട് നമുക്കുള്ള സ്നേഹത്തിൽ നിന്നുമായിരിക്കണം നാം അവനെ അനുസരിക്കേണ്ടത്. എന്തെങ്കിലും ലഭിക്കുമ്പോൾ അവനെ അനുസരിക്കുക, ലഭിക്കാതിരിക്കുമ്പോൾ അവനെ അനുസരിക്കാതിരിക്കുക. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ലഭിക്കുമ്പോഴും ലഭിക്കാത്തപ്പോഴും, ഉയർച്ച ലഭിക്കുമ്പോഴും താഴ്ച വരുമ്പോഴും, കഷ്ടത വരുമ്പോഴും, അനുഗ്രഹം വരുമ്പോഴും, ഏത് സാഹചര്യത്തിലും ദൈവത്തെ അനുസരിക്കുന്നവരായ ദൈവമക്കൾ മാറണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ അനുസരണത്തിനും പുതിയ നിയമത്തിലെ അനുസരണത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ അനുസരണം മുഴുവൻ ഭയത്തിൽ നിന്നുമുള്ള അനുസരണമാണ്. ന്യായപ്രമാണം എന്ന പ്രമാണം സ്ഥാപിക്കുന്നതിന് മുൻപും ഭയത്തിൽ നിന്നുള്ള അനുസരണമാണ്. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ട അബ്രഹാം പോലും ദൈവത്തെ അനുസരിച്ചത് ഭയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സ്വന്തം മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ ദൈവം തമ്പുരാൻ പറഞ്ഞപ്പോൾ അക്ഷരം പ്രതി അവൻ അനുസരിച്ചത് കണ്ട ദൈവം അബ്രഹാമിനെ നോക്കി പറഞ്ഞ ഒരു വാചകമുണ്ട്. 21-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണാം. അബ്രഹാമേ, നീ ഇത് ചെയ്തിരിക്കൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ വാസ്തവമായി അറിയുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെ അനുസരണം ഭയത്തിൽ നിന്നും വന്ന അമേൻ അനുസരണമാണ്. ന്യായപ്രമാണത്തിൽ പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം കേട്ട് അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും, അനുസരിച്ചില്ലെങ്കിൽ താഴെ പറയുന്ന ശാപങ്ങൾ ലഭിക്കും. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ അനുഗ്രഹങ്ങൾ അമേൻ അനുസരണം എങ്ങനെയാണ്? ഭയത്തിൽ നിന്നുള്ള അനുസരണമാണ്. അതുകൊണ്ടാണ് 128-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോൾ പഴയ നിയമത്തിൽ പറയുന്ന അനുസരണം മുഴുവൻ എവിടെ നിന്നുള്ള അനുസരണമാണ്? ഭയത്ത്
ദൈവത്തിൽ നിന്നുള്ള അനുസരണമാ. ദൈവത്തെ പേടിച്ചനുസരിക്കുകയാ. പേടിച്ചനുസരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഇഷ്ടമില്ലേലും അങ്ങ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? പേടിച്ചനുസരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ? ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും എന്ത് ചെയ്യുക? മനസ്സോടെയല്ല, താല്പര്യത്തോടെയല്ല, പൂർണ്ണ മനസ്സോടെയല്ല, നിർബന്ധത്താലാണ്. പക്ഷേ പുതിയ നിയമം പഠിപ്പിക്കുന്ന അനുസരണം ഭയത്തിൽ നിന്നുള്ള അനുസരണമല്ല, സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ അനുസരണം ഭയത്തിൽ നിന്ന് വരരുത്. സ്തോത്രം. ആമേൻ. നമ്മുടെ അനുസരണം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് പുറത്തു വരണം. എത്ര പേരുടെ അകത്ത് അങ്ങനെ ഒരു സ്നേഹമുണ്ട്? ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ അവനോട് അനുസരിക്കാൻ ആരും പറയണ്ട. ഹല്ലേലൂയ. ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ കുഞ്ഞെ ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത്, നീ ഇത് അനുസരിക്കണം എന്ന് ആരും അവനെ പഠിപ്പിക്കണ്ട. മനസ്സിലാക്കി? നീ എത്ര പേരുണ്ട്? ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണമെന്ന് ആരും അവനെ പഠിപ്പിക്കണ്ട, ഉപവസിക്കണമെന്ന് ആരും അവനെ പഠിപ്പിക്കണ്ട, വേദപുസ്തകം വായിക്കണമെന്ന് ആരും അവനെ ഉപദേശിക്കണ്ട. അവൻ്റെ അകത്തു സ്നേഹമുള്ളത് കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും, അവൻ ആരാധിച്ചു കൊണ്ടേയിരിക്കും, അവൻ ലഭിക്കുന്ന സമയങ്ങൾ വചനത്തിന് മുമ്പിൽ ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. കാരണം അവൻ്റെ അകത്ത് ഭയമല്ല, സ്നേഹമത്രേ ഉള്ളത്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ആ ദിവസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, പത്രോസ് യേശുവിനെ അനുസരിച്ച ദിവസം. ഒന്നാമത്തെ പ്രത്യേകത, വിശ്വസിച്ച ദിവസം. രണ്ട്, അനുസരിച്ച ദിവസം. മൂന്നാമത്തെ പ്രത്യേകതയുണ്ട്, യേശുവിൻ്റെ കാൽക്കലേക്ക് വീണ ദിവസം. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. അത്ഭുതം കണ്ട് ഭ്രമിച്ചു പോയ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു. കാൽക്കൽ വീണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടെ വിശദമായ ഒരാശയം, കാലിന്മേലേക്ക് വീണു എന്നാണ്. പ്രൈസലോ എന്ന് പറഞ്ഞ പത്രോസ് യേശുവിൻ്റെ കാലെ കയറി കെട്ടി അങ്ങ് പിടിച്ചു. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ഒരു സന്ദേശം പറയാം, ഒരു മനുഷ്യൻ ഏറ്റവും അധികം താഴ്ന്നതിൻ്റെ ഏറ്റവും അവസാന ലക്ഷണമാണ് ഒരുവന്റെ കാലെ പിടിക്കുക എന്നുള്ളത്. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ഓ ജീസസ്, ഹല്ലേലൂയ. അഭിമാനം മാറ്റിവെച്ചവനെ മറ്റൊരുത്തൻ്റെ കാലെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്ന ഭാവം മാറ്റിവെച്ചവനെ മറ്റുള്ളവൻ്റെ കാലെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അഹങ്കാരവും ആമേ തൻ്റെടവുമൊക്കെ മാറ്റിവെച്ചവനെ മറ്റൊരുവൻ്റെ കാലിന്മേൽ പിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ യേശു പത്രോസിൻ്റെ ആമേ പത്രോസ് യേശുവിൻ്റെ കാലിന്മേലേക്ക് വീണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശുവിൻ്റെ മുമ്പിൽ പത്രോസ് തന്നെ താഴ്ത്തിയ ദിവസം. കർത്താവേ, ഞാനൊന്നുമല്ല, നിന്റെ ശക്തിക്ക് മുമ്പിൽ, നിന്റെ അധികാരത്തിന് മുമ്പിൽ, നിന്റെ മഹത്വത്തിന് മുമ്പിൽ, നിന്റെ വിശുദ്ധിക്ക് മുമ്പിൽ, കർത്താവേ ഞാൻ ഒന്നുമല്ല എന്ന് സമ്മതിച്ച് യേശുവിൻ്റെ കാലിലേക്ക് വീണ് തന്നെത്താൻ താഴ്ത്തിയ ഒരു ദിവസം. അവൻ താഴ്ത്തുന്നത് കണ്ട് പത്രോസിനോട് യേശു പറഞ്ഞു, പത്രോസേ ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. മനസ്സിലാക്കി? നീ എത്ര പേരുണ്ട്? ജീവിതത്തിലൊരു മാറ്റം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അനുസരിച്ചാൽ മാത്രം പോരാ, അവൻ്റെ മുൻപിൽ നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തണം. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി മനസ്സിലാക്കുന്നുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മൂന്നാമത്തെ പ്രത്യേകത ഏതാണ്? ദൈവത്തിന് മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയ ദിവസം. നാലാമത്തെ പ്രത്യേകതയുണ്ട്, കർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ ഞാൻ പാപിയാകെ കൊണ്ട് എന്നെ വിട്ടു പോകണമേ. ഹല്ലേലൂയ. ആ ദിവസത്തിൻ്റെ നാലാമത്തെ പ്രത്യേകത, പത്രോസ് പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് പാപിയാണെന്ന് കർത്താവിനോട് ഏറ്റു പറഞ്ഞ ദിവസം. മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. വചനം പറഞ്ഞ് ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ
കരുണ ലഭിക്കും. കർത്താവെ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ ആമേ സ്തോത്രം മുൻപിൽ ആമേ സ്തോത്രം, കർത്താവെ എനിക്കൊരു വിടുതൽ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ആര് ദൈവത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവൻ്റെ ജീവിതത്തിലാണ് ദൈവത്തമ്പുരാൻ മാറ്റം വരുത്തുന്നത്. എത്ര തെളിവുകൾ നിങ്ങൾക്ക് വേണമെന്ന്. ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യാവ് തൻ്റെ പാപം സമ്മതിക്കുകയാണ്. ഞാൻ അശുദ്ധിയില്ലാത്ത ആധരങ്ങളുള്ള ഒരു മനുഷ്യൻ അശുദ്ധിയുള്ള ജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നുവെന്ന്, അവൻ്റെ പാപത്തെ അവൻ സമ്മതിച്ച ആ ദിവസത്തിൽ ഒരു വലിയ മാറ്റം ദൈവം തമ്പുരാൻ കൊടുത്തു. ആമേൻ. യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു കനൽ അവൻ എടുത്തുകൊണ്ടുവന്ന് ദൂതൻ അവൻ്റെ നാവിനെ തൊടുവിച്ച് അവൻ്റെ നാവിനെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ അവൻ്റെ നാവിൽ വെച്ചു കൊടുത്ത് ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. ആമേൻ. ഇന്ന് രാത്രിയിൽ തെറ്റുകൾ ഏറ്റുപറയുന്നവർക്ക്, പാപങ്ങളെ ഏറ്റുപറയുന്നവർക്ക്, പാപിയാണെന്ന് സമ്മതിക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കുക തന്നെ ചെയ്യും. കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാൻ എത്ര പേരുണ്ട്? അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും ഒടുവിൽ കർത്താവ് പത്രോസ് കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നൊരു വാചകമുണ്ട്, കർത്താവേ. ആമേൻ. എന്താണ് അഭിസംബോധന ചെയ്തത്? കർത്താവേ. ആദ്യം ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? നാഥ. എന്താ വിളിച്ചത്? നാഥ, ഗുരു, രാത്രി മുഴുവൻ ഞാൻ എന്ത് ചെയ്തു? അധ്വാനിച്ചു. ആദ്യം യേശു ഒരു ഗുരുവാണ് എന്ന് സമ്മതിച്ച, അങ്ങനെ യേശുവിനെ അഭിസംബോധന ചെയ്ത പത്രോസ് ഇപ്പോൾ യേശുവിനെ വിളിക്കുകയാണ്, കർത്താവ്. നീ കേവലം ഒരു ഗുരു മാത്രമല്ല, ഒരു ഉപദേഷ്ടാവ് മാത്രമല്ല, അതിനപ്പുറത്ത് നീ കർത്താവാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. 4-ാമത്തെ പ്രത്യേകത, യേശു കർത്താവാണെന്ന് അവൻ ഏറ്റു പറഞ്ഞ ദിവസം. ആമേൻ. അതുകൊണ്ടാണ് യേശു പത്രോസിന് പറഞ്ഞു, പത്രോസേ ഇന്ന് മുതൽ. എന്താണ് അതിൻ്റെ സന്ദേശം? യേശുവിനെ വിശ്വസിച്ച ദിവസം, യേശുവിനെ അനുസരിച്ച ദിവസം, പ്രൈസ്തലോ യേശുവിൻ്റെ കാൽക്കൽ വീണ ദിവസം, പാപിയാണെന്ന് സമ്മതിച്ച ദിവസം, യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറഞ്ഞ ദിവസം, ആ ദിവസത്തിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം വരുത്തി. കർത്താവ് പറഞ്ഞു, ഇന്ന് മുതൽ നീ പഴയതുപോലെയല്ല. എത്ര വരത് അംഗീകരിക്കുന്നുണ്ട്? ഇന്ന് മുതൽ നീ പഴയതുപോലെയല്ല. ഇന്ന് മുതൽ നിൻ്റെ ജീവിതത്തിൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകാൻ പോവുകയാണ്. ഇന്നലെ വരെ നീ മത്സ്യത്തെ പിടിച്ച് നടന്നെങ്കിൽ ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ആമേൻ. പിടിക്കുക എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ടു ക്യാച്ച് എ ലൈവ് എന്നാണ്. ജീവനോടെ പിടിക്കുക എന്ന മറ്റൊരർത്ഥം അതിനുണ്ട്. ജീവിക്കേണ്ടതിന് പിടിക്കുക, ജീവനോടെ പിടിക്കുക, ജീവിക്കേണ്ടതിന് പിടിക്കുക. പത്രോസേ, നീ ഇന്നലെ വരെ പിടിച്ച മത്സ്യങ്ങളെല്ലാം ജീവനോടെ നീ പിടിച്ചതാ, പക്ഷേ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം ചത്തുപോയി. പക്ഷേ എന്നെ വിശ്വസിച്ച നീ, എന്നെ അനുസരിച്ച നീ, പാപങ്ങൾ എന്നോട് ഏറ്റുപറഞ്ഞ നീ, എൻ്റെ മുൻപാകെ താഴ്ത്തിയ നീ, എന്നെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ നീ, നാളെ മുതൽ ചില മത്സ്യങ്ങളെയല്ല നീ നമ്മെ മനുഷ്യരെ പിടിക്കുന്നവർ ആകാൻ പോവുകയാണ്. പക്ഷേ ഇന്നലെ വരെ നീ പിടിച്ച മത്സ്യങ്ങൾ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മരിച്ചതുപോലെ, ജീവൻ നഷ്ടപ്പെട്ടതുപോലെ, അല്പനേരത്തേക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി മാത്രമല്ല നീ മനുഷ്യരെ പിടിക്കാൻ പോകുന്നത്, നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് നീ ചിലരെ പിടിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേർ രാത്രി ഇതിനകത്തുണ്ട്? ഹല്ലേലൂയാ. ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഇന്ന് മുതൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരുപക്ഷേ ഒരുപാട് പരാജയ ഭാരങ്ങളോടെ, ഒരുപാട് നിരാശകളോടെ, ഒരുപാട് ദുഃഖങ്ങളോടെ, വേദനകളോടെ ആയിരിക്കാം നിങ്ങളിവിടെ വന്നത്. പ്രൈസ്തലോ നാളെ എന്താകും എന്ന ഒരു ചിന്തയോടെ ആയിരിക്കാം നിങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ കർത്താവ് പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാണോ? അനുസരിക്കാൻ തയ്യാറാണോ? അവൻ്റെ മുൻപാകെ താഴ്ത്തുവാൻ തയ്യാറാണോ? അവൻ്റെ കാൽക്കലൊന്ന് വീഴുവാൻ തയ്യാറാണോ? പാപത്തെ ഏറ്റുപറയാൻ തയ്യാറാണോ? യേശുവിനെ കർത്താവേ എന്നൊന്ന് ഏറ്റുപറയാൻ തയ്യാറാണോ? ഈ നിമിഷം മുതൽ നീ ചിന്തിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ തരാൻ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന കർത്താവ്, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് മതിയായവനാണ്. മാറ്റമാഗ്രഹിക്കുന്നു
ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്, ഒരു വഴിത്തിരിവ് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്, ഒരു ഉയർച്ച ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്, വിജയം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. ഹല്ലേലൂയാ. ഒരു സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുക. പത്രോസിൻ്റെ പടകിനകത്ത് ദൈവം നിറച്ച് മീൻ കൊടുത്തത് പത്രോസ് എവിടെ പരാജയപ്പെട്ടോ അതേ സ്ഥലത്ത് തന്നെയാണ്. ഇന്ന് രാത്രിയിൽ നീ പരാജയപ്പെട്ട അതേ മേഖലയിൽ, നിരാശപ്പെട്ട അതേ മേഖലയിൽ, നിന്ദിക്കപ്പെട്ട അതേ മേഖലയിൽ, വേദനപ്പെട്ട അതേ മേഖലയിൽ നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുക ഇന്ന് രാത്രി കഴിയുന്നവനെയാ നാം ഒരുമിച്ച് ആരാധിക്കുന്നത്. എല്ലാവരും ഒരു നിമിഷം ദൈവസനയിൽ എഴുന്നേക്കാം. ശകലാദ രഹസ്യാന്തന ഇന്ന് മുതൽ, പ്രൈസ് ദ ലോർഡ്, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. ഇന്നലെ വരെ സംഭവിച്ചതൊക്കെ പഴങ്കഥയാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്നലെ വരെ സംഭവിച്ചത് നീ മറന്നുകള. ഇന്നലെ വരെ സംഭവിച്ചത് വിട്ടുകള. ഹോ ജീസസ്, ഹല്ലേലൂയ. പരിശുദ്ധം അവൻ്റെ ഉള്ളിൽ ചിലരെ വിവേചിച്ചുകൊണ്ട് സന്ദേശം തരുന്നു. പലരും ഭാരപ്പെടുന്നത് ഇന്നലെ വരെ സംഭവിച്ചതിനെ ഓർത്തുകൊണ്ടാണ്. ഇന്നലെ വരെ സംഭവിച്ചതിനെ ഓർത്തുകൊണ്ടാണ് പലരും ഇന്നും നിരാശപ്പെടുന്നത്. കർത്താവ് പറയുന്നു, പണ്ടുള്ളതിനെ നീ വിട്ടുകള. ഇന്നു മുതൽ സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നു മുതൽ, ഈ സമയം മുതൽ നിന്റെ ജീവിതത്തെ കർത്താവ് വഴി തിരിച്ചു വിടുകയാ. ഈ നിമിഷം നിന്റെ ജീവിതത്തിന് റൂട്ട് കർത്താവ് മാറ്റാൻ പോവുകയാ. ഇന്ന് ഈ സമയം മുതൽ നിന്റെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാ. ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തെ സന്തോഷത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാ. ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരികയാ. ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് അന്യഭാഷകളെ സംസാരിപ്പാൻ ദൈവത്തിന്റെ വരം ലഭിച്ചിട്ടുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി അധരങ്ങളെ തുറന്ന് അല്പസമയം അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. ഇന്ന് മുതൽ നീ ഈ സന്ദേശം ഏറ്റെടുത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് കരം വെച്ചിട്ട് പറ, ഇന്ന് മുതൽ ഞാൻ ഒരു മാറ്റം കാണാൻ പോവുകയാ. ഇന്ന് മുതൽ ഞാൻ ഒരു വിടുതൽ ദർശിക്കാൻ പോവുകയാ. ഇന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയെ കാണാൻ പോവുകയാ. കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് അധ്വാനിച്ചിട്ടും പരാജയം മാത്രമായിരുന്നു എൻ്റെ മുമ്പിൽ ഞാൻ അനുഭവിച്ചത്. ഹല്ലേലൂയ. പരാജയ ഭീതിയാണ് ഞാൻ ചുമന്നുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ ജീസസ്. അപമാന ഭാരങ്ങളാണ് ഞാൻ ചുമന്നുകൊണ്ട് നടന്നത്. പക്ഷേ ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തെ കർത്താവ് സ്പർശിച്ചിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ കർത്താവ് സ്പർശിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പ്രവചനം പോലെ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതായി, ദൈവത്തിൻ്റെ ആലോചനയായി, ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളുള്ള ദൈവത്തിൻ്റെ സന്ദേശമായി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഉറക്കെ വിളിച്ചു പറയുന്നു, ഇന്നും മുതൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നീ കാണാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ ജീസസ്. വിശ്വസിക്കാൻ നീ തയ്യാറാണോ? അനുസരിക്കാൻ തയ്യാറാണോ? യേശുവിൻ്റെ കാൽക്കൽ നീ വീഴുവാൻ തയ്യാറാണോ? നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ, തെറ്റുകളെ, വീഴ്ചകളെ ഏറ്റുപറയുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ ജീസസ്. ഒരു നിമിഷം എല്ലാവരും ദൈവത്തോട് ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവ് അങ്ങനെ ഒരു നിയോഗം ഈ രാത്രി എൻ്റെ ഉള്ളിൽ തരുന്നു. ചിലരുടെ ജീവിതത്തിൽ ചില വഴികൾ തുറക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ചില വിടുതലുകൾ നൽകി തരണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ചില അത്ഭുതങ്ങൾ ചിലർക്ക് വേണ്ടി ചെയ്യണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ചിലരെ വ്യത്യസ്തമായ നിലവാരത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച വീഴ്ചകളും പാപങ്ങളും അതിനൊരു വിലങ്ങത്തടിയായി, ഒരു തടസ്സമായി ഈ രാത്രി നിൽക്കുമ്പോൾ നീ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചാൽ, യെശയ്യാവ് പറഞ്ഞതുപോലെ, ഞാൻ അശുദ്ധിയുള്ള അത്തരങ്ങളുള്ളൊരു മനുഷ്യൻ എന്ന് ദൈവത്തോട്
ഏറ്റുപറഞ്ഞതുപോലെ ഈ രാത്രി നീ ഏറ്റുപറയാൻ തയ്യാറായാൽ അത്ഭുതം നിന്റെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ കാണാൻ പോവുകയാ. ഇന്നു മുതൽ നീ ഹല്ലേലൂയ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഷാഖാലാദ രബാസിയ റീഖാബാലക ശാന്തന രഗസിയാദന റീഖാബാലക ഷധോനയാസി അർദ്ധേ പ്രഭാന ഇന്നലെ വരെ നീ എന്തായിരുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ഇന്നലെ വരെ നീ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് എൻ്റെ ദൈവത്തിന് വിഷയമല്ല. ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും എൻ്റെ ദൈവത്തിന് വിഷയമല്ല. ഇന്നു മുതൽ നീ വ്യത്യസ്തനാകാൻ പോവുകയാ. ഹല്ലേലൂയാ ജീസസ്. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. പത്രോസ് യേശുവിനെ വിശ്വസിച്ച ദിവസം, യേശുവിനെ അനുസരിച്ച ദിവസം, യേശുവിൻ്റെ മുമ്പിൽ നെടുമ്പാട് വീണ് അവൻ്റെ കാൽ പിടിച്ച ദിവസം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപിയെന്ന് സമ്മതിച്ച ദിവസം, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ ആ ദിവസം അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ദിവസമായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ട ജനം നിന്നെ വിശ്വസിക്കുമ്പോൾ, നിന്നെ അനുസരിക്കുമ്പോൾ, കർത്താവിൻ്റെ മുൻപിൽ തന്നെ താൻ താഴ്ത്തുമ്പോൾ, അവർ തെറ്റ് സമ്മതിച്ച് ദൈവമുൻപാകെ അങ്ങയെ കർത്താവ് എന്നേറ്റു പറയുമ്പോൾ വലിയ മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഇന്ന് മുതൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാ സ്തോത്രം. പരാജയങ്ങൾ പഴംകഥകളാകാൻ പോകുന്നതിനായി സ്തോത്രം. നിരാശകൾ പഴംകഥകളാകാൻ പോകുന്നതിനായി സ്തോത്രം. വലിയ മാറ്റങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അങ്ങേക്ക്, യേശു ക്രിസ്തു എന്ന പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.